ഈ കിളിയുടെ പേര് റൂഫസ് ഹമ്മിങ് എന്നാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഇതിൻ്റെ കൊക്ക് 8 സെൻറ്റിമീറ്റർ നീളമുണ്ട്. ഇത് മെലിഞ്ഞിട്ട് നേരിയതാണ്. ഇത് ദേശാടനം നടത്തുന്ന സമയത്ത് 2000 മൈല് വരെ ഇത് സഞ്ചരിക്കുമെന്നാണ് വിക്കിപീഡിയ പറഞ്ഞത്. സെലാസ്പറസ് ഇനങ്ങളിൽ നിന്ന് 9 ഇനങ്ങളിൽ നിന്നുള്ള ഒരു ഇനമാണ് ഈ ബേർഡ്. ഈ അമ്മിൻ ബേർഡിൽ നിന്ന് വന്ന കറുപ്പോട് പറക്കാൻ കഴിയുന്നതാണ്. ഹായ്, അപ്പോൾ ഈ പക്ഷിയുടെ പേര് നോർത്തേൺ കാർഡിയൽ എന്നാണ്. ഇത് വടക്കേ അമേരിക്കൻ ഭാഗങ്ങളിലാണ് കാണപ്പെടുന്നത്. കാർഡിനൽ എന്ന പേര് ലഭിക്കാനുള്ള കാരണം, റോമൻ കത്തോലിക്ക സഭയിലെ കാർഡിനാൾമാരുടെ ചുവന്ന മേൽക്കുപ്പായത്തിൻ്റെ നിറമുള്ളത് കൊണ്ടാണ് ഇതിനങ്ങനെ പേര് ലഭിക്കാൻ കാരണം. ഇതിന് ചുവന്ന കർദിനാൾ എന്നും അല്ലെങ്കിൽ വെറും കർദിനാൾ എന്നൊക്കെ ഇതിന് പേരുണ്ട്. ഇതൊക്കെ വിക്കിപീഡിയൻ്റെ അറിവാണ്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. ഫോളോ മീ. യൂറോപ്പ്, ഏഷ്യ, ആഫ്രിക്ക പോലുള്ള സ്ഥലങ്ങളിൽ പൊതുവെ കണ്ടുവരാറുള്ള ഒരു പക്ഷിയാണ് ചെറിയ കൊത്തി അഥവാ മീൻ പൊന്മാൻ, നീലപ്പൊന്മാൻ. ഇംഗ്ലീഷിൽ ഇതിന് കോമൺ കിൻ ഫിഷർ എന്ന് പറയും. കേരളത്തിലെ ഉൾനാടൻ ജലാശയ തീരങ്ങളിലൊക്കെ ഇതിനെ കാണാറുണ്ട്. തോട്, പാടം, അതുപോലെ കുളം, കിണർ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ സുപരിചിതമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ജീവിയാണ് നമ്മുടെ പൊന്മാൻ. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് അറിയാവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റായി അറിയിക്കുക. അതോടൊപ്പം ഇതിന് ശാസ്ത്രീയ നാമം കൂടി ഉണ്ട്, അതും പറയാം. എൽചിഡോ അതിസ്തപ്രഭാന. നിങ്ങളുടെ അറിവുകൾ കമൻറ്റായി അറിയിക്കുക. അപ്പോൾ സബ്സ്ക്രൈബ്, ഫോളോ മീ ആൻഡ് താങ്ക് യു വാച്ചിങ് വീഡിയോ. ഇന്ത്യൻ ഭൂഖണ്ഡം, മധ്യ ഏഷ്യ, മ്യാൻമർ പോലുള്ള സ്ഥലങ്ങളിലാണ് ഇവയെ കാണപ്പെടുന്നത്. ഈ കിളിയുടെ പേര് നാഗമോഹൻ എന്നാണ്. ഇംഗ്ലീഷിൽ ഇതിൻ്റെ പേര് പാരഡീസ് ഫ്ലൈ കാച്ചർ എന്നാണ്. വേലിത്തത്തകളെപ്പോലെ പറന്ന് നടക്കുന്ന ചിത്രശലഭങ്ങളെ, അതുപോലെയുള്ള തുമ്പി, അങ്ങനത്തെ ജീവികളൊക്കെ പറന്ന് തന്നെ ചെന്ന് പിടിച്ച് ഭക്ഷണം കഴിക്കുന്ന ഒരു പക്ഷിയും കൂടിയാണ് ഇത്. അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഫ്ലൈ കാച്ചർ എന്നൊക്കെ അതിന് പേര് കിട്ടിയത്. 1758 ഒരു ഡച്ച് ശാസ്ത്രജ്ഞനാണ് ഇതിനെ ആദ്യമായി നിരീക്ഷിച്ചത്.